ഹൈ ചിൽഡ്രൻ നമ്മൾ 4th സ്റ്റാൻഡേർഡ് നെ പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് മാം വന്നത് ഓക്കേ അപ്പോൾ അതിന്റെ മുൻപ് എക്സാം ഒക്കെ എല്ലാവരും എഴുതി കഴിഞ്ഞു ല്ലേ ആ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ല്ലേ യെസ് അപ്പോൾ ശ്രദ്ധിക്കൂ ട്ടോ അപ്പോൾ നന്നായിട്ട് എഴുതി നല്ല മാർക്ക് ഒക്കെ ഉണ്ടാവും ല്ലേ എല്ലാവർക്കും യെസ് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ എല്ലാവരും പുതിയ ചാപ്റ്റർ എടുക്കാൻ വേണ്ടി നമുക്കൊരു നാടകമാണ് നമ്മൾ പഠിക്കുന്നത് ശ്രദ്ധിക്കുക നമ്മൾ വ്യത്യസ്തമാണ് നമ്മൾ കഥയൊക്കെയാണ് നമ്മൾ പറയാറ് അല്ലേ കഥ നമ്മൾ പറയാറുണ്ട് കവിതകൾ നമ്മൾ ചൊല്ലി പഠിക്കാറുണ്ട് അപ്പോൾ ഒരു നാടകമാണ് അല്ലേ അപ്പോൾ നമ്മൾ ഒരു രാജകൊട്ടാരത്തിൽ നടക്കുന്ന ഒരു നാടകത്തിൻ്റെ ഒരു രൂപമാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പ്ലീസ് ഓപ്പൺ എല്ലാവരും എടുത്താം യെസ് ഇപ്പോൾ ചാപ്റ്റർ 8 ആണ് അല്ലേ യെസ് എല്ലാവരും നോക്കാം ചാപ്റ്റർ പാഠം 8 നെന്മണി ശ്രദ്ധിച്ചതാ നെന്മണി ഡേറ്റ് ഇടാൻ മറക്കരുത് പുടിക്കേ ടുഡേ ഡേറ്റ് ആൻഡ് റീഡ് 5 ടൈംസ് അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും പെൻസിൽ അല്ലെങ്കിൽ പെന്ന് നിങ്ങൾ കൈവശം വയ്ക്കുക സ്കെയിൽ എടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ നാടകം ഒന്ന് റീഡ് ചെയ്ത് നോക്കാം അല്ലേ എന്താ അവിടെ സംഭവിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കാം കർട്ടൻ ഉയരുന്നു കണ്ടില്ലേ നിങ്ങൾ പരിപാടിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ആ എന്താണ് നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ പരിപാടിയൊക്കെ സമയത്ത് നമ്മൾ കർട്ടൻ ഉണ്ടാവും അല്ലേ അപ്പോൾ കർട്ടൻ ഇങ്ങനെ ഉയരുകയാണല്ലേ അപ്പോൾ നാടകം ആരംഭിക്കുകയാണ് ആ കർട്ടൻ ഉയരുമ്പോൾ ശ്രദ്ധിക്കണേ ഒരു രാജകൊട്ടാരത്തിൻ്റെ ദർബാർ ഹോളാണ് കാണിക്കുന്നത് അല്ലേ ഒരു ഹോളാണ് അല്ലേ നല്ല മനോഹരമായിട്ടുള്ള ഒരു ദർബാർ ഹോളാണ് കാണിക്കുന്നത് സിംഹാസനത്തിൽ രാജഗീത ഇതാണ് ദർബാർ ഹോൾ ശ്രദ്ധിച്ചാൽ എല്ലാവരും ഈ പിക്ചർ ഒന്ന് നോക്കി ഇതാ ഇതാണ് രാജകൊട്ടാരത്തിൽ രാജാവാണ് ഇരിക്കുന്നത് ദർബാർ ഹോളാണ് കേട്ടോ കർട്ടൻ ഇങ്ങനെ ഉയർന്നപ്പോൾ കണ്ട കാഴ്ചയാണത് യെസ് സിംഹാസനത്തിൽ രാജകീയ വേഷങ്ങളിലൂടെ ആരിയിരിക്കുന്നുണ്ട് രാജാവ് ഇരിക്കുന്നുണ്ട് മന്ത്രിയും സൈന്യാധിപനും അടുത്തുണ്ട് അല്ലേ രാജാവിൻ്റെ അടുത്ത് ആരുണ്ടാവും പ്രത്യേകിച്ച് മന്ത്രിയുണ്ടാവും പിന്നെയോ സൈന്യാധിപൻ ഉണ്ടാവും അല്ലേ അണ്ടർലൈൻ ചെയ്യാം മന്ത്രി അണ്ടർലൈൻ സൈന്യാധിപൻ അണ്ടർലൈൻ രണ്ടും അണ്ടർലൈൻ ചെയ്യാൻ മറക്കല്ലേ മന്ത്രി സൈന്യാധിപൻ ഓക്കെ മന്ത്രി സൈന്യാധിപൻ ഓക്കെ യെസ് മന്ത്രി എഴുന്നേറ്റ് രാജാവിനെ വണങ്ങി അല്ലേ ആരുണ്ട് രാജാവിൻ്റെ അടുത്ത് മന്ത്രിയുണ്ട് സൈന്യം അല്ലേ സൈന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധങ്ങളിലൊക്കെ സഹായിക്കുന്ന സൈന്യാധിപൻ അല്ലേ അദ്ദേഹമാണ് സൈന്യത്തെ നയിക്കുന്ന ആളാണ് സൈന്യാധിപൻ അല്ലേ എഴുന്നേറ്റ് രാജാവിനെ വണങ്ങുക വണങ്ങുക എന്ന് പറഞ്ഞാൽ വന്ദിക്കുക അല്ലേ ആരാ എഴുന്നേറ്റത് മന്ത്രിയാണ് എഴുന്നേറ്റത് അല്ലേ തിരുമേനി അതായത് ആ എന്താണ് തിരുമേനിയോട് പറയാണ് കാർഷികാചാരം അനുസരിച്ച് ശ്രദ്ധിക്കണേ കാർഷികാചാരം ആ നാട്ടിൽ ഒരു കാർഷികാചാരം ഉണ്ട് അല്ലേ ജനങ്ങൾ കാഴ്ചദ്രവ്യങ്ങളുമായി എത്തിയിട്ടുണ്ട് കാഴ്ചദ്രവ്യം അണ്ടർലൈൻ ചെയ്യുക കാഴ്ചദ്രവ്യം എന്ന് പറഞ്ഞാൽ രാജാവിനെ കാണിക്കുക അല്ലേ രാജാവിനെ കാണിക്കാൻ കൊണ്ടുവന്ന വസ്തുക്കൾ അല്ലേ അതാണ് കാഴ്ച അല്ലേ രാജാവ് അത് കാണണം അതാണ് കാഴ്ചദ്രവ്യം അല്ലേ വസ്തുക്കളുമായി എത്തിയിട്ടുണ്ട് വരാൻ ആജ്ഞാപിച്ചാലും അല്ലേ ആജ്ഞാപിക്കുക എന്ന് പറഞ്ഞാൽ ആ ഉത്തരം പറഞ്ഞാലും പ്രഭോ രാജാവിനോട് പറയണം മന്ത്രി നമ്മൾ കാർഷികാചാരമുണ്ട് അല്ലേ നമ്മുടെ നാട്ടിലൊരു കാർഷികാചാരമുണ്ട് അപ്പോൾ പ്രഭോ കുറച്ച് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട് അവർ കാഴ്ച വസ്തു അല്ലേ കാഴ്ച ദ്രവ്യങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വരാൻ കൽപ്പിച്ചാലും ആജ്ഞാപിച്ചാലും അല്ലെങ്കിൽ ഉത്തരവിട്ടാലും അണ്ടർലൈൻ ആജ്ഞാപിച്ചാലും അണ്ടർലൈൻ ചെയ്യാൻ മറക്കല്ലേ ആജ്ഞാപിച്ചാലും ഓക്കെ ആജ്ഞാപിച്ചാലും ശ്രദ്ധിക്കട്ടോ എന്താ അത് ആജ്ഞാപിച്ചാലും രാജാവ് പറഞ്ഞു അങ്ങനെയാവട്ടെ കാർഷികാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ രാജ്യത്ത് ആ അവർ കൃഷി ചെയ്യുന്ന അവരെന്താണോ കൃഷി ചെയ്യുന്നത് ആ വസ്തുക്കളൊക്കെ ആരെ കാണിക്കണം രാജാവിനെ കാണിക്കണം അപ്പോൾ അത് ആ കാഴ്ച ദ്രവ്യവുമായിട്ട് വരും അവർ കൃഷി ചെയ്യുന്നത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ കാണിക്കാൻ പാടുള്ളൂ എന്തൊക്കെയാണ് കൃഷി ചെയ്യുക നമ്മൾ ആ നെല്ല് അപ്പോൾ നെല്ല് എന്ത് ചെയ്യും നെല്ല് കൊണ്ടുവരാം പിന്നെയോ നമ്മൾ വാഴ കൃഷി ചെയ്യാം പിന്നെയോ നമ്മൾ മത്തൻ അല്ലേ അതൊക്കെ അല്ലേ പയറുവർഗ്ഗങ്ങൾ അല്ലേ പച്ചക്കറികൾ അതൊക്കെ എന്ത് ചെയ്യാം രാജാവിനെ കാണിക്കണം കാഴ്ച ദ്രവ്യമായി കൊണ്ടുവരണം അതായത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളതാണ് കാർഷിക ആചാരം ആ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു ആചാരമാണ് ഓക്കെ അപ്പോൾ അവർ അവിടെയുള്ള ജനങ്ങൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ആർക്ക് കാണിച്ചു കൊടുക്കണം അവർ ആ അതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞാൽ അത് രാജാവിനെ കാണിക്കുക അതായത് ആ കാഴ്ച ദ്രവ്യം കാണിച്ചു കൊടുക്കുക അതായത് കാണും രാജാവ് അത് കാണും ഓക്കെ രാജാവ് പറഞ്ഞു അങ്ങനെയാവട്ടെ ജനങ്ങൾ അങ്ങനെ പുറത്തുനിന്നുള്ള ജനങ്ങൾ ഓരോരുത്തരായി വരുന്നു അല്ലേ ഓരോ ജനങ്ങൾ വരികയാണ് പുറത്തുനിന്ന് ചെറുതും വലുതുമായ പൊതികളുണ്ട് അവരെ കയ്യിൽ അല്ലേ ചെറുതും വലുതും ഉണ്ട് പൊതികൾ കാഴ്ചവെക്കുന്നു ആർക്കാ കാഴ്ചവെക്കുന്നത് രാജാവിനെ കാഴ്ചവെക്കുന്നു രാജാവിനെ വണങ്ങുന്നു അല്ലേ അവർ വന്ദിക്കുകയാണ് എന്ത് ചെയ്തു സമ്മാനം വാങ്ങിപ്പോകുന്നു അപ്പോൾ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ രാജാവ് അവർക്ക് എന്ത് കൊടുക്കും സമ്മാനം കൊടുക്കും അല്ലേ അവർക്ക് രാജാവിനെ കാഴ്ച വസ്തു അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമ്മാനം കിട്ടും ആ സമ്മാനം വാങ്ങി എന്ത് ചെയ്യും അവർ പുറത്തേക്ക് പോകും അവർ കൊണ്ടുവന്ന വസ്തു ആർക്ക് കൊടുക്കും രാജാവിന് മുൻപിൽ അവർ ആ കാഴ്ച വയ്ക്കും ഓക്കെ എന്നിട്ട് അവർ ആ സമ്മാനം വാങ്ങിയിട്ട് ഓരോരുത്തരും തിരിച്ചു പോകും
അങ്ങനെ അല്പം കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും തിരിച്ചു പോയി. എല്ലാവർക്കും സമ്മാനമൊക്കെ കൊടുത്ത് എല്ലാവരും തിരിച്ചു പോകും അല്ലേ. അല്പം കഴിഞ്ഞ് കാഴ്ച പൊതികൾ, അതായത് കാഴ്ച ആ പൊതി കാണണ്ടേ, മന്ത്രി തുറക്കുന്നു രാജാവിൻ്റെ മുൻപിൽ നിന്ന്. എന്താ അവർ കൊണ്ടുവന്നെന്ന് അറിയണ്ടേ? അദ്ദേഹം ഞെട്ടിപ്പോകുന്നു അല്ലേ, മന്ത്രി ഞെട്ടിപ്പോവുകയാണ്. പൊതികളിൽ എന്തൊക്കെയാണുള്ളത്? അച്ചാർ ഭരണി, ആ അച്ചാർ ഭരണികൾ ആ പൊതികളിൽ, പിന്നെയോ വറ്റൽ കൂടുകൾ, കൂടുകൾ അല്ലേ, പിന്നെയോ സൗന്ദര്യവർദ്ധത വസ്തുക്കൾ അല്ലേ, പിന്നെയോ മുറുക്കുകൾ അല്ലേ. നമ്മൾ മുറുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, വെറ്റില പാക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് മുറുക്കല്ലേ, നമ്മൾ പുകയിലൊക്കെ കൂട്ടിയിട്ട് ആ മുറുക്കുന്ന വസ്തുക്കൾ, ഉമിക്കരി, കുപ്പിയിലടച്ച വെള്ളം എന്നിവ മന്ത്രി നിരത്തുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവർ കാഴ്ചവെച്ച വസ്തുക്കൾ? ശ്രദ്ധിക്കണേ, അച്ചാർ ഭരണികൾ, വറ്റൽ കൂടുകൾ, സൗന്ദര്യം ഇപ്പോൾ തന്നെ പഠിച്ചോളട്ടോ, സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ, മുറുക്കുകൾ, ഉമിക്കരി, കുപ്പിയിലടച്ചിട്ടിരിക്കുന്ന വെള്ളം എന്നിവ മന്ത്രി നിരത്തി വെക്കുന്നു. മന്ത്രി തന്നെ ഞെട്ടിപ്പോകുന്നു. ഇതു കണ്ട് കോപത്തോടെ രാജാവ് അല്ലേ, ഭയങ്കരമായിട്ട് കോപം എന്ന് പറഞ്ഞാൽ ക്രുദ്ധനായി, അണ്ടർലൈൻ ചെയ്യുക, കോപത്തോടെ ക്രുദ്ധനായി ആര്? രാജാവ് അല്ലേ. എന്തായത് കാഴ്ചവെച്ചിരിക്കുന്നത് അല്ലേ, എന്തായത് കാഴ്ചവെച്ചിരിക്കുന്നത്? ക്രുദ്ധനായി കോപത്തോടെ രാജാവ് മന്ത്രിയോട് പറയാം, മന്ത്രി എന്തായത്, എന്തായത് ഞാൻ കാണുന്നത്? കാർഷികാചാരം അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് വിളയുന്ന സാധനങ്ങളല്ലേ കൊണ്ടുവരേണ്ടത്, അതായത് നെല്ല്, തേങ്ങ അല്ലേ, വെള്ളരി, പയർ. എന്തൊക്കെയാണ്? നെല്ല്, തേങ്ങ, വെള്ളരി, പയർ, പാവയ്ക്ക, വാഴക്കുല അല്ലേ, ഇതൊക്കെയല്ലേ നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്യുന്ന വസ്തുക്കൾ ഉണ്ടാവുക. അതല്ലേ ആചാരം? കഷ്ടം തന്നെ അല്ലേ, ഇവിടുത്തെ ജനങ്ങൾ അവരുടെ കഥ കഷ്ടം തന്നെ, അധപ്പതനം തന്നെ. അണ്ടർലൈൻ ചെയ്യുക, അധപ്പതനം. അവർ അധപ്പതിച്ചിരിക്കുന്നു, അവർ താഴ്ന്നു പോയിരിക്കുന്നു അല്ലേ. അവരെന്ത് പണിയാണ് കാണിച്ചത് അല്ലേ, അവർ അധപ്പതിച്ചിരിക്കുന്നു, അവർ താണു പോയിരിക്കുന്നു. രാജാവ് തല താഴ്ത്തിയിരിക്കുന്നു. ഈ സമയത്ത് ഒരു സഞ്ചാരിയുടെ വേഷത്തിൽ, സഞ്ചാരി വഴിപോക്കല്ലേ, ഇങ്ങനെ വഴി നടക്കുന്ന ഒരാളുടെ വേഷത്തിൽ ഒരാൾ പ്രവേശിക്കുന്നു. എവിടത്തേക്ക്? ആ രാജകൊട്ടാരത്തിലേക്ക്, രാജാവിൻ്റെ അടുത്തേക്ക് ഒരു സഞ്ചാരിയുടെ രൂപത്തിൽ. അണ്ടർലൈൻ ചെയ്യുക, സഞ്ചാരി അണ്ടർലൈൻ ചെയ്യാൻ മറക്കല്ലേ. സഞ്ചാരിയുടെ വേഷത്തിൽ ഒരാൾ പ്രവേശിക്കുന്നു. അയാളുടെ പക്കൽ ഒരു പൊതി അല്ലേ, അയാളുടെ പക്കൽ എന്താണ്, ഒരു പൊതിയുണ്ട്. പൊതി സമർപ്പിക്കാനാണ് അല്ലേ, രാജാവിന് പൊതി സമർപ്പിക്കാനാണ് അയാൾ വന്നത്. ഇത് കണ്ട് ക്രുദ്ധനായി അണ്ടർലൈൻ ചെയ്യുക, ക്രുദ്ധൻ, ദേഷ്യം പിടിച്ചിട്ട് രാജാവ് പറയും, ക്രുദ്ധനായി രാജാവ്. രാജാവ് പറയാ, നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്ത വസ്തുവല്ലെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, എനിക്ക് കാണണ്ട, ഒരു പൊതിയുണ്ട് അയാളെ കയ്യിൽ. നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്ത അല്ലേ വസ്തുവല്ല താങ്കളുടെ കയ്യില്ലെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, എനിക്ക് കാണണ്ട. സഞ്ചാരി പറഞ്ഞു, ആ യാത്രക്കാരൻ പറഞ്ഞു, തിരുമേനി, നമ്മുടെ രാജ്യത്തോ അയൽ രാജ്യത്തോ ഉള്ള വസ്തുവല്ല, നമ്മുടെ രാജ്യത്തോ ഉള്ളതല്ല, അയൽ രാജ്യത്തുള്ള വസ്തുവല്ല അടിയൻ കാഴ്ചവെക്കുന്നത്. എന്താണെന്ന് അടിയന് പോലും വ്യക്തമല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല രാജാവേ. ഒറ്റ നോട്ടത്തിൽ ഒരു വിശിഷ്ട വസ്തുവാണെന്നറിയാം. വിശിഷ്ട അല്ലേ, വിശിഷ്ട അണ്ടർലൈൻ ചെയ്യുക, വിശിഷ്ട മീൻസ് പ്രധാനപ്പെട്ട അല്ലേ. വിശിഷ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ട. നമ്മുടെ രാജ്യത്തോ അയൽ രാജ്യത്തോ ഉള്ളതല്ല, അതെനിക്ക് തന്നെ അറിയില്ല. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കറിയാം ഇതൊരു വിശിഷ്ട വസ്തുവാണെന്ന്. രാജാവ്, മന്ത്രി എന്താണെന്ന് നോക്കൂ, അത് ആ സഞ്ചാരി പറയുന്നുണ്ടല്ലോ, എന്താണെന്ന് നോക്കൂ. മന്ത്രിയും സൈന്യാധിപൻ അല്ലേ, രാജാവിൻ്റെ അടുത്തുള്ള മന്ത്രിയും സൈന്യാധിപനും, ആ സൈന്യാധിപൻ പറയുകയാണ് അല്ലേ, പരിശോധിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ്. സൈന്യാധിപൻ പറയുകയാണ് അല്ലേ, സൈ എന്നിട്ടത് സൈന്യാധിപനാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. തിരുമനസേ രാജാവേ, ഏതോ ധാന്യം തന്നെയാണ്, അണ്ടർലൈൻ ധാന്യം അല്ലേ, നമ്മൾ വിത്താണ് അല്ലേ, ഏതോ ഒരു ധാന്യമാണ്, വിത്താണ് തന്നെയാണത്. ഉറുമ്പുകൾ തുറന്നിട്ടുണ്ട്, ഉറുമ്പുകൾ തിന്നിട്ടുണ്ട് അല്ലേ. രാജാവ് പരിശോധിക്കുന്നു, മനസ്സിലായില്ലെന്ന ഭാവത്തിൽ തലയാട്ടുന്നു, എനിക്ക് മനസ്സിലായില്ല. സൈന്യാധിപൻ നഖം കൊണ്ട് ചുരണ്ടി നോക്കി, ആ വിത്തിൽ ചുരണ്ടി നോക്കുന്നു. ആ പൊടി രുചിച്ചിട്ടുണ്ട് അല്ലേ, രുചിച്ചിട്ട് പറയാണ്, എന്തോ ഒരു പൊടി, അതിൻ്റെ മുകളിൽ എന്തോ ഒരു പൊടി കിട്ടി, ഒരു ധാന്യം മണിയാണേ. മഹാരാജൻ, ഞാൻ പറഞ്ഞത് ശരി തന്നെ, ഏതോ ഒരു ധാന്യമണിയാണിത്. സൈന്യാധിപൻ പറയാണ്, നെല്ലിൻ്റെ സ്വാദുണ്ട് അല്ലേ, നെല്ലരിയുടെ, നമ്മൾ നെല്ലുണ്ടല്ലോ, കണ്ടിട്ടില്ല എല്ലാവരും നെല്ല്, നമ്മൾ ചോറൊക്കെ അരിയുണ്ടാക്കുക, അതിൻ്റെ നെല്ല് വിത്താണ് അല്ലേ, സ്വാദുണ്ട്. രാജാവ് സഞ്ചാരിയോട്, തനിക്കിത് എവിടെ നിന്ന് ലഭിച്ചു? സഞ്ചാരി, നമ്മുടെ നദിക്കരയിൽ നിന്ന് ലഭിച്ചു അല്ലേ, നമ്മുടെ നദിയിൽ നിന്ന് ലഭിച്ചു. അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എനിക്കത് എടുത്തു തന്നത്. രാജാവും മന്ത്രിയും ആലോചിച്ച് നിൽക്കുന്നു. രാജാവ് പറയാം, മന്ത്രി നമുക്ക് ഗ്രാമത്തിലെ കൃഷിക്കാരോട് ചോദിക്കാം, ഇതേതാ വിത്തെന്ന് നമുക്ക് ഗ്രാമത്തിലെ കൃഷിക്കാരോട് ചോദിക്കാം. അവർക്കറി അത് അറിയാതിരിക്കില്ല. ഗ്രാമത്തിലെ ഏറ്റവും പ്രായമുള്ള
കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ടുവരട്ടെ. സൈന്യാധിപൻ ഒരു ഭടനെ നിയോഗിക്കുന്നു, അതായത് ഏറ്റവും അല്ലേ മുതിർന്ന ഒരു കൃഷിക്കാരനെ കൊണ്ടുവരട്ടെ, അദ്ദേഹത്തിന് അറിയാമായിരിക്കും. വെളിച്ചം മങ്ങുന്നു അല്ലേ, നാടകമാണല്ലേ, വെളിച്ചം മങ്ങുന്നു, ഇരുട്ട് വെളിച്ചം വരുമ്പോൾ അല്ലേ. അപ്പോൾ അപ്പോൾ അവിടെ ആ വെളിച്ചം മങ്ങുകയാണല്ലേ, നമ്മൾ നാടകത്തിൻ്റെ ഇനി അടുത്ത ആരെയോ കൂട്ടിക്കൊണ്ടുവരാൻ പോയല്ലേ, ഭടൻ. അതാ ഭടൻ ഒരു വൃദ്ധനെ കൂട്ടിക്കൊണ്ടുവന്നു, ലൈറ്റ് ഓഫാക്കി, പിന്നെ വെളിച്ചം വന്നപ്പോൾ ഭടൻ അല്ലേ, രാജാവിൻ്റെ ഭടൻ സൈന്യാധിപൻ ഒരാളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. വൃദ്ധന് കാഴ്ചയില്ല, അണ്ടർലൈൻ വൃദ്ധൻ. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വയസ്സൻ. വൃദ്ധൻ അണ്ടർലൈൻ ചെയ്യാം. കേൾവിയുമില്ല, രണ്ട് ഊന്നു വടികളിൽ പിടിച്ച് വിറച്ചാണ് വരുന്നത്. രണ്ട് ഊന്നു വടിയുണ്ട് അല്ലേ, വിറച്ച് വിറച്ചാണ് വരുന്നത്. രാജാവിൻ്റെ മുന്നിലെത്തി പകച്ചു നിന്നു, പേടിയോട്, രാജാവാണല്ലോ, പേടിയോടുകൂടി നിന്നു. രാജാവ് വൃദ്ധനോടായി പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രായമുള്ള കൃഷിക്കാരനാണോ നിങ്ങൾ? വൃദ്ധൻ, അയ്യോ, എനിക്കൊന്നും വ്യക്തമാകുന്നില്ല, കാരണം കാഴ്ചയില്ല, കേൾവിയില്ല, അത്രയും പ്രായമുണ്ട് അല്ലേ. മന്ത്രി പറയാണ്, വൃദ്ധൻ്റെ ചെവിക്കടുത്ത് ചെന്ന് എത്ര വയസ്സായി? വൃദ്ധനോട് ചോദിക്കുക, എത്ര വയസ്സായി? വൃദ്ധൻ കൈമലർത്താണ്, എനിക്കറിയില്ല എൻ്റെ വയസ്സ്. വൃദ്ധൻ വാ പൊളിക്കുന്നു. മന്ത്രി വൃദ്ധൻ്റെ ചെവിയിൽ രാജാവ് ചോദിച്ചത് ഉറക്കെ ചോദിക്കുകയാണ്. വൃദ്ധൻ പറയാ, രാജാവ് പറയാൻ പറഞ്ഞു അല്ലേ, എന്താണ് ഈ ധാന്യമണിന്ന് രാജാവ് ചോദിക്കാൻ പറഞ്ഞു. അത് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ വൃദ്ധൻ പറയാ, എനിക്കറിയില്ല, എന്നെ കൊല്ലല്ലേ, അച്ഛൻ അറിയാമായിരിക്കും. ആർക്കറിയാമായിരിക്കും? അച്ഛനറിയാമായിരിക്കും. ശ്രദ്ധിക്കണേ, അപ്പോൾ അവിടം വരെ ശ്രദ്ധിച്ചാൽ മതി, അവിടം വരെ റീഡ് ചെയ്താൽ മതി. മാം ഒന്നുകൂടെ റീഡ് ചെയ്യണം, എല്ലാവരും കൈവയ്ക്കുക. ആ പെൻസിൽ കൊണ്ടുപോയി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതിൻ്റെ മുൻപ് എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാവരും കൈവയ്ക്കുക, പെൻസിൽ കൊണ്ടിട്ട് നിങ്ങളെ കൈ റൈറ്റ് ഹാൻഡ് വ്യൂ മലയാളം ടെക്സ്റ്റ് ബുക്ക്. യെസ്. പാഠം 8:00. കർട്ടൻ ഉയരുന്നു. രാജകൊട്ടാരത്തിലെ ദർബാർ ഹോൾ. സിംഹാസനത്തിൽ രാജകീയ വേഷങ്ങളോടെ രാജാവ്. മന്ത്രിയും സൈന്യാധിപനും അടുത്തുണ്ട്. മന്ത്രി എഴുന്നേറ്റ് രാജാവിനെ വണങ്ങിയിട്ട്, മന്ത്രി, തിരുമേനി, കാർഷികാചാരമനുസരിച്ച് ജനങ്ങൾ കാഴ്ചദ്രവ്യങ്ങളുമായി എത്തിയിട്ടുണ്ട്, വരാൻ ആജ്ഞാപിച്ചാലും. രാജാവ്, അങ്ങനെയാവട്ടെ. ജനങ്ങൾ ഓരോരുത്തരായി വരുന്നു, ചെറുതും വലുതുമായ പൊതികൾ കാഴ്ചവെക്കുന്നു. രാജാവിനെ വണങ്ങി സമ്മാനം വാങ്ങിപ്പോകുന്നു. അല്പം കഴിഞ്ഞ് കാഴ്ച പൊതികൾ മന്ത്രി തുറക്കുന്നു, അദ്ദേഹം ഞെട്ടുന്നു. പൊതികളിൽ അച്ചാർ ഭരണികൾ, വറ്റൽക്കൂടുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മുറുക്കുകൾ, ഉമിക്കരി, കുപ്പിയിലടച്ച വെള്ളം എന്നിവ മന്ത്രി നിരത്തുന്നു. ഇത് കണ്ട് കോപത്തോടെ രാജാവ്. രാജാവ്, മന്ത്രി, എന്തായത്? കാർഷികാചാരമനുസരിച്ച് നമ്മുടെ രാജ്യത്ത് വിളയുന്ന സാധനങ്ങളല്ലേ കൊണ്ടുവരേണ്ടത്? നെല്ല്, തേങ്ങ, എന്തൊക്കെയാണ് വിളകൾ? നെല്ല്, തേങ്ങ, വെള്ളരി, പയർ, പാവയ്ക്ക, വാഴക്കുല തുടങ്ങിയവ. അതാണല്ലോ നമ്മുടെ ആചാരം. കഷ്ടം, ഇത് അധപ്പതനം തന്നെ. രാജാവ് തല താഴ്ത്തിയിരിക്കുന്നു. ഈ സമയത്ത് ഒരു സഞ്ചാരിയുടെ വേഷത്തിൽ ഒരാൾ പ്രവേശിക്കുന്നു. അയാളുടെ പക്കൽ ഒരു പൊതി. പൊതി സമർപ്പിക്കാനാണ് അയാൾ വന്നത്. ഇത് കണ്ട് ക്രുദ്ധനായി രാജാവ്, ദേഷ്യം പിടിച്ച് കോപത്തോടെ. രാജാവ്, നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്ത വസ്തുവല്ലെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. സഞ്ചാരി, തിരുമേനി, നമ്മുടെ രാജ്യത്തോ അയൽ രാജ്യത്തോ ഉള്ള വസ്തുവല്ല അടിയൻ കാഴ്ചവെക്കുന്നത്. എന്താണെന്ന് അടിയനും വ്യക്തമല്ല. ഒറ്റ നോട്ടത്തിൽ ഒരു വിശിഷ്ട വസ്തുവാണെന്ന് അറിയാം എനിക്ക്. രാജാവ്, മന്ത്രി, എന്താണെന്ന് നോക്കൂ, എന്താണെന്ന് പരിശോധിക്കൂ. മന്ത്രിയും സൈന്യാധിപനും പരിശോധിക്കുന്നു. സൈന്യാധിപൻ പറയുന്നു, സൈ എന്നിട്ടത് സൈന്യാധിപനാണ് കേട്ടോ, അത് നിങ്ങൾ സൈന്യാധിപൻ തന്നെ റീഡ് ചെയ്യാം. തിരുമനസേ, ഏതോ ധാന്യം തന്നെയാണിത്, ഉറുമ്പുകൾ തുരന്നിട്ടുണ്ട്. രാജാവ് പരിശോധിക്കുന്നു, മനസ്സിലായില്ലെന്ന ഭാവത്തിൽ തലയാട്ടുന്നു. സൈന്യാധിപൻ നഖം കൊണ്ട് ചുരണ്ടി നോക്കുന്നു. പൊടി രുചിച്ചിട്ട്, മഹാരാജൻ, ഞാൻ പറഞ്ഞത് ശരി തന്നെ, ഏതോ ധാന്യമണിയാണിത്, നെല്ലരിയുടെ സ്വാദുണ്ട്. രാജാവ് സഞ്ചാരിയോട്, തനിക്കിത് എവിടെ നിന്ന് ലഭിച്ചു? സഞ്ചാരി, നമ്മുടെ നദിക്കരയിൽ നിന്ന്, അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എനിക്കിത് എടുത്തു തന്നത്. രാജാവും മന്ത്രിയും ആലോചിച്ചു നിൽക്കുന്നു. രാജാവ്, മന്ത്രി, നമുക്ക് ഗ്രാമത്തിലെ കൃഷിക്കാരോട് ചോദിക്കാം, അവർക്കറിയാതിരിക്കില്ല. ഗ്രാമത്തിലെ ഏറ്റവും പ്രായമുള്ള കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ടുവരട്ടെ. സൈന്യാധിപൻ ഒരു ഭടനെ നിയോഗിക്കുന്നു. വെളിച്ചം വാങ്ങുന്നു, ഇരുട്ട്, വെളിച്ചം വരുമ്പോൾ ഭടൻ, അതാ ഒരു വൃദ്ധനെ കൂട്ടിക്കൊണ്ടുവരുന്നു. വൃദ്ധനു കാഴ്ചയില്ല, കേൾവിയും ഇല്ല, രണ്ട് ഊന്നു വടികൾ വിറച്ചു അല്ലെ പിടിച്ച് വിറച്ചിട്ടാണ് വരുന്നത്. രാജാവിൻ്റെ മുമ്പിൽ എത്തി പകച്ചു നിൽക്കുന്നു. രാജാവ് വൃദ്ധനോടായി, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രായമുള്ള കൃഷിക്കാരനാണോ നിങ്ങൾ? വൃദ്ധൻ,
അയ്യോ, എനിക്കൊന്നും വ്യക്തമാകുന്നില്ല. മന്ത്രി വൃദ്ധന്റെ ചെവിക്കടുത്ത് ചെന്ന് എത്ര വയസ്സായി? വൃദ്ധൻ കൈമലർത്തുന്നു. രാജാവ്, ഇതെന്ത് ധാന്യമാണ്? എവിടെയാണിത് കൃഷി ചെയ്യുന്നത്? വൃദ്ധൻ വാ പൊളിക്കുന്നു. എനിക്കറിയില്ല. മന്ത്രി വൃദ്ധന്റെ ചെവിയിൽ രാജാവ് ചോദിച്ചത് ഉറക്കെ ചോദിക്കുന്നു. വൃദ്ധൻ, എനിക്കറിയില്ല, എന്നെ കൊല്ലല്ലേ, അച്ഛനറിയാമായിരിക്കും. ഓക്കെ, നമുക്കിനി ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ റീഡ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.